ഷെർലക് ഹോംസ് എല്ലാ വായനക്കാർക്കും പരിചയമുള്ള പേരാണിത്. സർ ആർതർ കൊനാൻ ഡോയിലെയാണ് ഷെർലക് ഹോംസിന് ജീവൻ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ മാറ്റിമറിച്ച ഒരു കഥാപാത്രമായിരുന്നു അത്. അതുവരെ ദാരിദ്ര്യത്തിൻ്റെ പല മുഖങ്ങളും അനുഭവിച്ച അദ്ദേഹം ആ കാലത്തെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന കഥാകൃത്തായി മാറുന്നതും ഷെർലക് ഹോംസിലൂടെയായിരുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെർലക് ഹോംസ് കഥകൾക്ക് വേണ്ടി കാത്തിരുന്നത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. 1893 ദ ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ ഷെർലക് ഹോംസിനെ കഥാകൃത്ത് കൊന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യമുയർന്നു, എന്തിനാണ് കൊനാൻഡോയിലെ ഷെർലക് ഹോംസിനെ കൊന്നത്? കൊനാൻഡോയിലെ ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു. ജൂനിയർ ഡോക്ടറായതുകൊണ്ട് തന്നെ ഡോയലിനെ കാണാൻ വരുന്ന രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലായിരുന്നു അദ്ദേഹം എഴുതുവാൻ ആരംഭിച്ചത്. ഷോർട്ട് സ്റ്റോറികളായിരുന്നു തുടക്കം. ചിലത് പത്രങ്ങളിലേക്കും മാസികകളിലേക്കും അയച്ചു. എന്നാൽ എവിടെയും തന്നെ ഇതൊന്നും പ്രസിദ്ധീകരിച്ചു വന്നില്ല. ഇതൊന്നും നോവലിനെ തളർത്തിയതുമില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു നോവൽ അദ്ദേഹം എഴുതുവാൻ ആരംഭിച്ചു. ഒരു ഡിറ്റക്റ്റീവ് നോവലായിരുന്നു അത്. അതിലെ ഡിറ്റക്റ്റീവ് ഒരു സാധാരണ ഡിറ്റക്റ്റീവ് ആകരുതെന്നുള്ള നിർബന്ധം ഡോയലിനുണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള ആളുകളെ അദ്ദേഹം നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് നോവലിൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത വരുന്നത്. മെഡിസിൻ പഠനകാലത്തിൻ്റെ ഇടക്കായിട്ടാണ് അദ്ദേഹം ഒരു പ്രൊഫസറെ പരിചയപ്പെടുന്നത്. ജോസഫ് ബെൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ സർജൻ ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ സർജറി ആയിരുന്നില്ല, മറ്റു ചില പ്രത്യേകതകളാണ്. ഒരു രോഗിയെ അദ്ദേഹം ആദ്യമായി കാണുകയാണെങ്കിൽ അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക സ്ഥിതി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷാർപ്പായ ഒബ്സർവേഷൻ ആയിരുന്നു അതിന് കാരണം. ജോസഫ് ബെല്ലിൻ്റെ ഈയൊരു സവിശേഷത നോയലിനെ വളരെയധികം കൗതുകം ഉണർത്തിയിരുന്നു. എന്തുകൊണ്ട് ജോസഫ് ബെല്ലിൻ്റെ ചില പ്രത്യേകതകൾ ഡിറ്റക്റ്റീവിന് നൽകിക്കൂടാ? അങ്ങനെ ജോസഫ് ബെല്ലിൻ്റെ ഒബ്സർവേഷനും ഡോയലിൻ്റെ ബ്രില്ലിയൻസും കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേകതരം കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. അതാണ് ഷെർലക് ഹോംസ്. ആ ഒരു നോവലിലൂടെയായിരുന്നു ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൻ്റെ ജനനവും. ആ നോവൽ വാസ്തവത്തിൽ ഒരു വിപ്ലവമായിരുന്നു. അന്ന് നിലനിന്നിരുന്ന ഡിറ്റക്റ്റീവ് നോവലിൽ നിന്നും വ്യത്യസ്തമായ ഒരു കലാസൃഷ്ടിയായിരുന്നു അത്. അതിന് കാരണങ്ങളും നിരവധിയുണ്ട്. ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചത്. കഥാപാത്രം അത്രയധികം ബുദ്ധിരാക്ഷസനാണെന്നിരിക്കെ തന്നെ കുറച്ച് മോശം ശീലങ്ങളും ഡോയൽ ഷെർലക് ഹോംസിനെ നൽകിയിരുന്നു. ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാസൃഷ്ടി അക്കാലത്തെ ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളെന്നുള്ള തെറ്റിദ്ധാരണ വായനക്കാർക്കുണ്ടായിരുന്നു. ഇക്കാലയളവിൽ ഡോയലും അദ്ദേഹത്തിൻ്റെ ഷെർലക് ഹോംസും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെർലക് ഹോംസ് കഥകൾ ലോകമെമ്പാടും പ്രശസ്തിയാവാൻ ആരംഭിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും അധികം വരുമാനം വാങ്ങുന്ന ഒരു കഥാകൃത്തായി മാറുകയായിരുന്നു കൊനാൻ ഡോയൽ. വായനക്കാർക്കെല്ലാം ഹരമായി മാറുകയായിരുന്നു ഷെർലക് ഹോംസ് കഥകൾ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും കൊടുമുടിയിൽ എത്തി നിൽക്കുകയായിരുന്ന സമയത്തായിരുന്നു അത്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നത്. ദി ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ ഷെർലക് ഹോംസ് കൊല്ലപ്പെട്ടു. ഒരു മൽപിടുത്തത്തിനിടയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് വീണാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യമുയർന്നു, എന്തിനാണ് കൊനാൻ ഡോയൽ ഷെർലക് ഹോംസിനെ കൊന്നത്? ഷെർലക് ഹോംസിൻ്റെ വരവോടുകൂടിയാണ് ഡോയലിൻ്റെ ജീവിതം തന്നെ മാറുവാൻ ആരംഭിച്ചത്. സാമ്പത്തികമായി വളരെയധികം നേട്ടം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഷെർലക് ഹോംസ് അദ്ദേഹത്തിന് ഒരു തലവേദനയായിരുന്നു. കാരണം കൊനാൻ ഡോയിൽ എന്ന എഴുത്തുകാരൻ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിരവധി നോവലുകൾ എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പുരാതന കാലത്തെ യുദ്ധങ്ങളുടെയെല്ലാം പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. മാത്രവുമല്ല, ഷെർലക് ഹോംസിൻ്റെ വരവോടുകൂടി അദ്ദേഹത്തിലെ മികച്ച കൃതികൾ അർഹിക്കുന്ന അധികാരം ലഭിക്കാതാവുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഷെർലക് ഹോംസ് കഥകൾ മാത്രമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. എന്നാൽ ഡോയൽ കരുതിയതുപോലെ ഷെർലക് ഹോംസിനെ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവസാനത്തെ കഥ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിരവധി വിയോജിപ്പുകളാണ് ലോകമെമ്പാടും ഉയർന്നത്. വായനക്കാരുടെ നിരവധി കത്തുകളാണ് ഡോയലിന് അപ്പോൾ ലഭിച്ചു കൊണ്ടിരുന്നത്.
ചില കത്തുകളിൽ ഹോംസിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന അഭ്യർത്ഥനയാണെങ്കിൽ ചിലതിൽ ഭീഷണിയായിരുന്നു. ലണ്ടനിലെ ജനങ്ങൾ ആ സമയത്ത് കറുത്ത ബാൻഡ് ധരിച്ചായിരുന്നു പുറത്തിറങ്ങിയത്. മാത്രവുമല്ല, ഹോംസിന്റെ മരണത്തിന് ശേഷം 20,000 പേരാളുകളാണ് മാസികയുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തത്. ജനങ്ങളുടെ ഈ പ്രതികരണം ഡോയലിനെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധാരണ എല്ലാ കാര്യങ്ങളെപ്പോലെ ജനം പതിയെ പതിയെ ഹോംസിനെ മറന്നു. ഡോയൽ തൻ്റെ മറ്റു വർക്കുകളിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. ഏകദേശം 8 വർഷം കഴിഞ്ഞു. ആ സമയത്താണ് ഡോയൽ മറ്റൊരു ക്രൈം ത്രില്ലർ കഥയെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ കഥ പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥയായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. പക്ഷേ കഥയിൽ ഒരു ഡിറ്റക്റ്റീവിനെ ആവശ്യമുണ്ട്. പുതിയൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുവാൻ ഡോയലിന് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡോയലിന് ആ ചിന്ത വരുന്നത്. എന്തുകൊണ്ട് ഷെർലക് ഹോംസിനെ ഉപയോഗിച്ചുകൂടാ? അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത് ഷെർലക് ഹോംസ് തിരിച്ചു വന്നു. ആ ഒരു കഥ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി മാറുകയും ചെയ്തു. ആ കഥയുടെ പ്രത്യേകത എന്തെന്നാൽ, ഷെർലക് ഹോംസിനെ പുനർജനിപ്പിക്കുകയല്ല, അദ്ദേഹം ചെയ്തത് ഹോംസ് മരിക്കുന്നതിന് മുമ്പുണ്ടായ കേസ് എന്ന രീതിയിലാണ്. ആ ഒരു കഥയ്ക്കുണ്ടായ ജനപ്രീതി വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥയ്ക്ക് ശേഷം വീണ്ടും ഡോയലിനെ ഷെർലക് ഹോംസ് കഥകൾ എഴുതാനുള്ള സമ്മർദ്ദമുണ്ടാക്കി. ഹോംസിനെ പുനർജനിപ്പിക്കണമെന്ന് പബ്ലിഷർമാർ വരെ ഡോയലിനോട് അപേക്ഷിച്ചു. അങ്ങനെ പബ്ലിഷർമാരിൽ ഒരാളായിരുന്നു ആ ആശയം അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരു വെള്ളച്ചാട്ടത്തിൽ വീണാണ് ഹോംസ് മരിച്ചത്. എന്നാൽ ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ലഭിക്കുന്നതായി ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഷെർലക് ഹോംസ് വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടാ? അങ്ങനെ 1903 ഷെർലക് ഹോംസ് തിരിച്ചു വരുന്ന കഥ അദ്ദേഹം എഴുതി. ശേഷം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സിനിമകളിലും സീരിയലുകളിലെല്ലാം ഹോംസ് സജീവമായി. ചരിത്രത്തിൽ തന്നെ കഥാകൃത്തിനേക്കാൾ പ്രശസ്തിയായ ഏക കഥാപാത്രമായിരുന്നു ഷെർലക് ഹോംസ്. ഇന്ന് ഏതൊരു ഡിറ്റക്റ്റീവ് കഥകളിലും സിനിമകളിലുമെല്ലാം തന്നെ ഷെർലക് ഹോംസിൻ്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പ്രചോദനം നമുക്ക് കാണാനാവുന്നതാണ്. പക്ഷേ ഇന്നും നാം ഷെർലക് ഹോംസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറന്നുപോകുന്ന ഒരാളാണ് കൊനാൻ ഡോയിൽ. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഷെർലക് ഹോംസ് ഉണ്ടാകുമായിരുന്നില്ല.